ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സെൻറ്റർ ഫോർ സി എസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എ ഇ എസിന്റെ എൻക്രിപ്ഷൻ മെത്തേഡ് ഇതിൻ്റെ ഹിസ്റ്ററി കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് എ ഇ എസ് എൻക്രിപ്ഷൻ നടത്തുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എ ഇ എസ് എൻക്രിപ്ഷന്റെ ഒരു ഡയഗ്രാം ആണത് ഓക്കെ അപ്പോൾ ഇത് ടെൻ റൗണ്ടിന്റെ ഒരു ഏ എസ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് റൗണ്ട് വൺ അപ് ടു റൗണ്ട് ടെൻ വരെ ഉണ്ട് ആദ്യം നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കുന്നു ഓരോ റൗണ്ടിലും എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് അത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കും അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് ആദ്യം ആഡ് റൗണ്ട് കീയുമായിട്ട് പെർഫോം ചെയ്തതിന് ശേഷം ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം റൗണ്ട് വണ്ണിലേക്ക് വരുന്നു റൗണ്ട് വണ്ണില് നാല് സ്റ്റെപ്സ് ഉള്ളത് ഫസ്റ്റ് സ്റ്റെപ്പാണ് സബ്സ്റ്റ്യൂഷൻ ബൈറ്റ്സ് ദെൻ ഷിഫ്റ്റ് റോസ് പിന്നീട് മിക്സ് കോളംസ് പിന്നീട് ആഡ് റൗണ്ട് കീ തന്നെ കൊടുക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓരോ റൗണ്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാല് സ്റ്റെപ്പ് ചേരുന്നതാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ആദ്യം ഒരു വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റ് കീ ഉണ്ട് ഓരോ റൗണ്ടിലും അതിൻ്റെ നാല് വേർഡ്സ് വരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ സീറോ ത്രീ അടുത്ത റൗണ്ടിൽ ഫോർ സെവൻ അടുത്തിൽ തേർട്ടി സിക്സ് തേർട്ടി നയൻ അങ്ങനെയാണ് നമ്മൾ കീനെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ എ സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റ് കീ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൻക്രിപ്ഷന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ടെൻ റൗണ്ട്സ് ഉള്ള ഒരു എഇസ് ആണ് പറഞ്ഞിരുന്ന കാര്യമാണ് എത്ര റൗണ്ട്സ് ആണോ ഉള്ളത് അതിൻ്റെ പ്ലസ് വൺ സെറ്റ് ഓഫ് കീസ് നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇവിടെ ടെൻ റൗണ്ട്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ലെവൻ സെറ്റ്സ് ഓഫ് വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റ് കീസ് ആവശ്യമായിട്ട് വരും അതിനു വേണ്ടിയിട്ട് നമ്മൾ കീ എക്സ്പാൻഷൻ പ്രൊസീജിയർ ആണ് യൂസ് ചെയ്യുന്നത് ഇനി ഈ കിട്ടുന്ന ഓരോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെയും നമ്മൾ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഈ എല്ലാം കൂടി ചേർത്ത് ഒരു ഫോർ ബൈ ഫോർ ബൈറ്റ്സിന്റെ അറയായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർ ബൈ ഫോർ മെട്രിക്സ് ഓരോ സ്റ്റേറ്റും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് എസ് സീറോ സീറോ എസ് സീറോ വൺ എസ് സീറോ ടു എസ് സീറോ ത്രീ അങ്ങനെ സിക്സ്റ്റീൻ സ്റ്റെപ്സാണ് സിക്സ്റ്റീൻ സ്റ്റേറ്റ്സ് ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് െ നമ്മൾ ബൈറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു പിന്നീട് ബൈറ്റ്സിനെ കോളം വൈസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഓപ്പറേഷൻ നടത്തുമ്പോഴും നമ്മൾ പറഞ്ഞു നാല് ഓപ്പറേഷൻസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു ആ ഓരോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോഴും ആക്ച്വലി അവിടെ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആണ് നടക്കുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം ആഡ് റൗണ്ട് കീ ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത് ഇതിനകത്ത് നടക്കുന്നത് നമ്മുടെ ഓരോ സ്റ്റേറ്റിനെയും വൺ ട്വന്റി എയ്റ്റ് ബെറ്റ് സ്റ്റേറ്റിനെയും വൺ ട്വന്റി എയ്റ്റ് ബിറ്റ് കീ കൊണ്ട് എക്സോർ ഓപ്പറേഷൻ നടത്തുകയാണ് ആഡ് കീ ട്രാൻസ്ഫോർമേഷനിൽ നടക്കുന്നത് ഇത് പതിനൊന്ന് തവണ ഈ ഒരു പ്രോസസ്സ് സൈക്ലിക്ക് ആയിട്ട് നടക്കുന്നുണ്ടാവും ബിക്കോസ് നമ്മൾ ടെൻ റൗണ്ട്സിൻ്റേതാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് പതിനൊന്ന് തവണയായിരിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ തവണയും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റ് കീ വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി ലെവൻ റൗണ്ട്സിനും വേണ്ടുന്ന കീ നമുക്ക് ആദ്യമുള്ളത് വൺ ട്വന്റി എയ്റ്റ് ബിറ്റ് കീ ആണുള്ളത് ആ വൺ ട്വന്റി എയ്റ്റ് ബിറ്റ് കീയിൽ നിന്നുമാണ് നമുക്ക് ലെവൻ റൗണ്ട്സിനേക്കും വേണ്ടുന്ന കീനെ ജനറേറ്റ് ചെയ്യേണ്ടത് അപ്പം ആ കീനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് കീ എക്സ്പാൻഷൻ പ്രോസസ്സ് വെച്ചിട്ടാണ് ആ കീനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആഡ് റൗണ്ട് കീ ട്രാൻസ്ഫോർമേഷനിൽ നടക്കുന്നത് വൺ ട്വന്റി എയ്റ്റ് ബിറ്റ് സ്റ്റേറ്റിനെ വൺ ട്വന്റി എയ്റ്റ് ബിറ്റ് കീയുമായിട്ട് എക്സോർ ഓപ്പറേഷൻ നടത്തുന്നു പതിനൊന്ന് തവണ ഈ ഒരു പ്രോസസ്സ് സൈക്ലിക് ആയിട്ട് നടക്കുന്നുണ്ട് ഈ ലെവൻ റൗണ്ട്സിലേക്കും നമുക്ക് വേണ്ടുന്ന കീനെ ജനറേറ്റ് ചെയ്യുന്നത് കീ എക്സ്പാൻഷൻ പ്രോസസ്സ് വഴിയാണ് കീനെ ജനറേറ്റ് ചെയ്യുന്നത് ഇത് ആഡ് റൗണ്ട് കീയുടെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കീ വാല്യൂ ആണ് അപ്പൊ ഇവിടെ ആദ്യത്തെ ഇൻപുട്ട് സ്റ്റേറ്റ് ആണ് എഫ് ത്രീ എന്ന് പറയുന്നത് കീ വാല്യൂ എന്ന് പറയുന്നത് ഡി സിക്സുമാണ് അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആഡ് റൌണ്ട് കീ ട്രാൻസ്ഫോർമേഷൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാൻ ഇതിനെ ബൈനറി ആക്കിയതിനു ശേഷം എക്സ് ഓർ ഓപ്പറേഷൻ നടത്തുക അതായത് എഫ് ത്രീനെയും ഡി സിക്സിനെയും കൂടി എക്സ് ഓർ ഓപ്പറേഷൻ നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ട്വന്റി ഫൈവ് എന്നുള്ളത് ടു ഫൈവ് എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ബൈനറി ആവുമ്പോഴേക്കും എഫ് ത്രീനെ നമുക്ക് വൺ 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 സീറോ സീറോ വൺ വൺ അങ്ങനെ നമുക്ക് എഫ് ത്രീനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഡി സിക്സിനെയും ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക എക്സോർ ഓപ്പറേഷൻ നടത്തുന്നത് സെയിം ആണെന്നുണ്ടെങ്കിൽ സീറോ ആയിരിക്കും ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ വൺ ആയിരിക്കും അങ്ങനെ എക്സോർ ഓപ്പറേഷൻ നടത്തിയ റിസൾട്ടാണ് ഈ ടു ഫൈവ് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ സി എഫിനെയും ഡി ത്രീനെയും കൂടി എക്സോർ ഓപ്പറേഷൻ നടത്തുന്നു അങ്ങനെ കിട്ടിയ റിസൾട്ടാണ് വൺ സി ഫോർ ഡി നെയും എ ത്രീയെയും തമ്മിൽ എക്സോർ ഓപ്പറേഷൻ നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഇ ഇ വൺ ഫൈവിനെയും നയൻ സെവനെയും കൂടി എക്സോർ ഓപ്പറേഷൻ നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ടാണ് എ ടു ഇങ്ങനെയാണ് ഫസ്റ്റ് റൗണ്ട് നടക്കുന്നത് അപ്പോൾ ആഡ് റൗണ്ട് കി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പം നമ്മൾ ഒരു റൗണ്ടിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത് ഒരു റൗണ്ടിൽ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു ആഡ് റൗണ്ട് കി ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഇനി നമുക്കുള്ളത് സബ് ബൈറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് സബ് ബൈറ്റ്സ് ട്രാൻസ്ഫോർമേഷനിൽ നടക്കുന്നത് നമ്മൾ സ്റ്റേറ്റ് വാല്യൂവിനെ നോക്കിയതിന് ശേഷം ഒരു ലുക്കപ്പ് ടേബിൾ നോക്കി ആ ലുക്കപ്പ് ടേബിളിന്റെ പേരാണ് എസ് ബോക്സ് എസ് ബോക്സ് വെച്ചിട്ട് വാല്യൂനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് സബ് ബൈറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റ്യൂട്ട് ബൈറ്റ്സ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റിലെ ഓരോ ടു നിബിൾസിനെയും നമ്മൾ റോ ആൻഡ് കോളം ആയിട്ട് റോ ആൻഡ് കോളം അഡ്രസ് ആയിട്ട് കൺസിഡർ ചെയ്യും എസ് ബോക്സിലെ അതിനുശേഷം ആ സെല്ലിലുള്ള വാല്യൂവിനെ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇതാണ് എ എഇഎസിന്റെ എസ് ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ് ടു ഫൈവ് ആണ് അപ്പോൾ ടു ഫൈവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ത്രീ എഫ് ആണ് ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെ വന്നു എന്ന് നോക്കാം അപ്പോൾ അപ്പം നമുക്ക് ടൂ ഫൈവ് ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ ടുന് കറസ്പോണ്ടിങ് ഫൈവിന് നേരെ ഇന്റർസെക്ഷനിൽ വരുന്നത് ത്രീ എഫ് ആണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ത്രീ എഫ് എന്ന് എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് വൺ സി ആണ് വൺ വൺ സി വൺ സിയിൽ കിടക്കുന്നത് നയൻ സി ആണ് കിടക്കുന്നത് സോ നമ്മൾ നയൻ സി എഴുതി അടുത്തത് ഇ ഇയിൽ കിടക്കുന്നത് ടു എയ്റ്റ് ആണ് സോ ടു എറ്റ് എഴുതി ഇനി നമുക്കുള്ളത് എയ്റ്റ് ടു ആണ് എയ്റ്റ് ടുവിന് നേരെ കിടക്കുന്നത് വൺ ആണ് സോ വൺ ത്രീ എഴുതി ഇതുപോലെയാണ് നമ്മുടെ സബ്സ്റ്റ്യൂട്ട് ബൈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് അപ്പോൾ സെക്കൻഡ് റൗണ്ട് അങ്ങനെയാണ് നടക്കുന്നത് ഇനി നമുക്കുള്ളത് ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പോൾ ആഡ് റൗണ്ട് കീ ട്രാൻസ്ഫോർമേഷൻ നടന്നു സബ് ബൈസ് ട്രാൻസ്ഫോർമേഷൻ നടന്നു ഇനിയുള്ളത് ഷിഫ്റ്റ് റോസ് ട്രാൻസ്ഫോർമേഷൻ ആണ് പേരിൽ തന്നെയുണ്ട് നമ്മൾ റോസിനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഷിഫ്റ്റ് റോസ് ട്രാൻസ്ഫോമേഷനിൽ സ്റ്റേറ്റ് മെട്രിക്സ് ബൈറ്റ്സിനെ സ്റ്റേറ്റ് മെട്രിക്സ് ബൈറ്റ്സ് ഷഫിൾഡ് റോ വൈസ് ആയിട്ടായിരിക്കും കിടക്കുന്നത് അതായത് നമ്മുടെ ഇൻപുട്ടിന്റെ ഒരു സ്റ്റേറ്റ് ടേബിൾ ഉണ്ടായിരിക്കും അതിൻ്റെ ഫസ്റ്റ് റോയിനെ നമ്മൾ അൺആൾട്ടേഡ് ആയിട്ട് തന്നെ വച്ചേക്കും അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല സെക്കൻഡ് റോ ഓഫ് ബൈറ്റ്സിനെ ലെഫ്റ്റിലേക്ക് ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും പിന്നീട് തേർഡ് ആൻഡ് ഫോർത്ത് റോ ബൈറ്റ്സിനെ ലെഫ്റ്റിലേക്ക് രണ്ടും മൂന്നും പൊസിഷൻസ് വെച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം ഇതിൽ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ് ടേബിൾ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് റോ നമ്മൾ അതുപോലെ തന്നെ എഴുതി ത്രീ എഫ് നയൻ സി ടു എയ്റ്റ് വൺ ത്രീ എന്നതുപോലെ തന്നെ എഴുതി ഇനി സെക്കൻഡ് റോ എടുക്കുമ്പോൾ ഒരു പൊസിഷൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നാണ് അപ്പോൾ എ ഇപ്പുറത്തേക്ക് വരും സൈക്ലിക്കായിട്ട് ബി നയൻ ഇപ്പുറവും വരും അതാണ് കാണിച്ചിരിക്കുന്നത് എ എഫ് നയൻ ത്രീ എ ബി നയൻ ഇനി അടുത്ത് തേർഡ് റോ ആകുമ്പോഴേക്കും രണ്ട് പൊസിഷൻ ഷിഫ്റ്റ് ആവും സോ നയൻ ഫോർ ആദ്യം വരും ഇവ രണ്ടും അപ്പുറത്തേക്ക് പോകും നയൻ ഫോർ നയൻ സെവൻ ഇ സി ഫോർ ബി ഇവിടെ ആവുമ്പോൾ എയ്റ്റ് ബി ആദ്യം വരും നേരെ തിരിഞ്ഞായിരിക്കും വരുന്നത് ഇതാണ് ഷിഫ്റ്റ് റോ ട്രാൻസ്ഫോ ഷിഫ്റ്റ് റോസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് മിക്സ് കോളംസ് ട്രാൻസ്ഫോർമേഷൻ ആണ് മിക്സ് കോളംസ് ട്രാൻസ്ഫോർമേഷനിൽ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത്രയും ട്രാൻസ്ഫോം ചെയ്യും മൂന്ന് ട്രാൻസ്ഫോർമേഷൻസും നടത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ് ടേബിൾ ഉണ്ട് ആ ഇൻപുട്ട് സ്റ്റേറ്റ് ടേബിളിൻ്റെ ഫസ്റ്റ് കോളത്തിനെ ഈ ഒരു മെട്രിക്സുമായിട്ട് ഇത് സ്റ്റാൻഡേർഡ് ആണ് ഈ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ ആ റിസൾട്ടായിരിക്കും ഈ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് അതുപോലെ ഇതിനെ നമ്മൾ ഈ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ അതിനെയാണ് നമ്മൾ മിക്സ് കോളംസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ മിക്സ് കോളംസ് ട്രാൻസ്ഫോർമേഷനിൽ ഇപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്ന ഒരു ഗാലോയിസ് ഫീൽഡ് ജി എഫ് എന്ന് പറഞ്ഞാൽ ഗാലോയിസ് ഫീൽഡ് ആണ് ടു റൈസ് ടു എയ്റ്റ് പവറിൽ വരുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫീൽഡ് ആണിത് ഇവിടെ നമുക്ക് ഈ ഗാലോയിസ് ഫീൽഡില് നമ്മൾ അഡിഷൻ നടത്തുന്നതിന് പകരം ബിറ്റ് വൈസ് എക്സോർ ഓപ്പറേഷൻ ആണ് നടത്തുന്നത് പിന്നീട് സീറോ ടു അതായത് നമുക്ക് ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് ഗാലോയിസ് ഫീൽഡിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ പറ്റുന്നത് നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ടിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് വണ് ആണെങ്കിൽ ഒരു ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക പിന്നീട് അതിനെ എക്സോർ ഓപ്പറേഷൻ നടത്തുക ഈ ഒരു വാല്യൂമായിട്ട് ആയിട്ട് എക്സോർ ഓപ്പറേഷൻ നടത്തുക സീറോ 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 വൺ വൺ സീറോ വൺ വണ്ണുമായിട്ട് എക്സോർ ഓപ്പറേഷൻ നടത്തുക ഇനി ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഓഫ് ദ വാല്യൂ സീറോ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ ഇപ്പൊ അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ ബിറ്റ് വൈസ് എക്സോർ ഓപ്പറേഷൻ നടത്തുക മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് വൺ ആണോ സീറോ എന്ന് ചെക്ക് ചെയ്യുക വൺ ആണെങ്കിൽ ഒരു ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു വാല്യൂമായിട്ട് എക്സോർ ഓപ്പറേഷൻ നടത്തുക സീറോ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ് ടേബിള് അപ്പൊ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് ആ മെട്രിക്സിനൊപ്പം ഫസ്റ്റ് കോളം നമ്മൾ എടുക്കുന്നു ആ ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടുന്നത് അപ്പം ഇതെങ്ങനെയാണ് ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് ടു ഇൻറ്റു ത്രീ എഫ് പ്ലസ് ത്രീ ഇൻറ്റു എ പ്ലസ് വൺ ഇൻറ്റു നയൻറ്റി ഫോർ പ്ലസ് വൺ ഇൻറ്റു എയ്റ്റ് ബി അങ്ങനെയാണ് വരുന്നത് അപ്പം നയൻ നയൻറ്റി ഫോറും എയ്റ്റ് ബിയും പ്രശ്നമില്ല കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് പക്ഷേ ത്രീ എഫിനെ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ഗാലോയിസ് ഫീൽഡിൽ നമ്മൾ കണ്ടീഷൻസ് നോക്കണം അതനുസരിച്ച് വേണം മൾട്ടിപ്ലിക്കേഷൻ നടക്കാൻ അതുപോലെ എനെ നമ്മൾ ത്രീ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം ഇങ്ങനെ കിട്ടുന്ന റിസൾട്ടിനെ എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യണം ആഡ് ചെയ്യുക മീൻസ് ഗാലോയിസ് ഫീൽഡിൽ നമുക്ക് എക്സോർ ആണ് നടത്തേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ത്രീ എഫ് തന്നിട്ടുണ്ട് ത്രീ എഫ് അതായത് ഇവിടെ നിന്നാണ് നമുക്ക് ത്രീ എഫ് കിട്ടുന്നത് ആദ്യത്തെ വാല്യൂവിനെ നമ്മൾ എടുക്കുന്നു ത്രീ എഫിനെ എടുക്കുന്നു ത്രീ എഫിന് കറസ്പോണ്ടിങ് ബൈനറി എഴുതുന്നു ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ആണ് അതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ഒരു വാല്യൂ ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം അങ്ങനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് സീറോ വൺ 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 സീറോ ഷിഫ്റ്റിംഗ് ഇനി നമുക്ക് ചെയ്യേണ്ടുന്നത് ത്രീ ഇൻ എ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ ആദ്യം എയുടെ ബൈനറി എഴുതുക ഓക്കെ പിന്നീട് നമുക്ക് അതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അറിയാം ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്താണ് നോക്കുക ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആണ് സോ ലെഫ്റ്റിലേക്ക് നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ ഇനി നമുക്ക് അതിനെ ത്രീ എ ആക്കി മാറ്റണമെങ്കിൽ ഒരു എനെ കൂടി അതിനൊപ്പം ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യേണ്ടത് എക്സോർ ഓപ്പറേഷൻ ആണ് അപ്പോൾ ടു എയുടെ റിസൾട്ട് ഇവിടെ കിടപ്പുണ്ട് അതാണ് എടുത്തിരിക്കുന്നത് അതിനൊപ്പം എനെ ഒന്നും കൂടി എക്സോർ ഓപ്പറേഷൻ നടത്തുക അങ്ങനെ കിട്ടിയ റിസൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് പിന്നീട് നയൻറ്റി ഫോറും എയ്റ്റ് ബിയും കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടുന്നത് അതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ബൈനറി എഴുതിയാൽ മാത്രം മതി ഈ കിട്ടിയ റിസൾട്ടുകളുടെ എല്ലാം കൂടി എക്സോർ ഓപ്പറേഷൻ നടത്തി കിട്ടിയ റിസൾട്ടാണ് സെവൻ എഫ് ഓക്കെ ആ സെവൻ എഫ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതുപോലെ ബാക്കിയുള്ളതും കണ്ടെത്തണം വൺ ഇന്റു ത്രീ എഫ് പ്ലസ് ടു ഇന്റു എ പ്ലസ് ത്രീ ഇൻറ്റു നയൻ നയൻറ്റി ഫോർ പ്ലസ് വൺ ഇൻറ്റു എയ്റ്റ് ബി ആണ് ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടുന്നത് സെവൻ ആയിരിക്കും ഇതുപോലെയാണ് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെട്രിക്സിൻ്റെയും കോളംസിനെ ഫില്ല് ചെയ്ത് പോകുന്നത് അപ്പൊ ഇതാണ് മിക്സ് കോളം ട്രാൻസ്ഫോർമേഷനിൽ സംഭവിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് കീ എക്സ്പാൻഷൻ എങ്ങനെയാണ് നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് എൻക്രിപ്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കീ ആണ് ഓരോ റൗണ്ടിലും നമ്മൾ എടുക്കുന്നത് ഫോർ വേർഡ്സ് വെച്ചിട്ടാണ് ഡബ്ല്യു സീറോ ഡബ്ല്യു വൺ ഡബ്ല്യു ടു ഡബ്ല്യു ത്രീ ഇത് റൗണ്ട് സീറോയിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഓരോ വേർഡും നാല് ബിറ്റ് ചേർന്ന് വരുന്നതാണ് കെ സീറോ കെ വൺ കെ ടു കെ ത്രീ ഇതുപോലെ ഫോർ ബെറ്റ്സ് ചേർന്ന് വരുന്നതാണ് ഈ ഓരോ വേർഡും ഫോർ ചേർ ഓക്കെ സോറി ഈ ഓരോ ബൈറ്റ്സ് ചേർന്ന് വരുന്നതാണ് ഈ എന്ന് പറയുന്നത് അപ്പം നമുക്കിനി വേണ്ടത് നമുക്ക് ഒരു കീ ആണ് ആക്ച്വലി ഉള്ളത് അപ്പം നമുക്ക് ടെൻ അഡീഷണൽ കീസിനെ കൂടി ആവശ്യമുണ്ട് അപ്പം ആ ടെൻ അഡീഷണൽ കീസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് റൗണ്ട് കീ ട്രാൻസ്ഫോർമേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു റൗണ്ടിലേക്ക് നാല് കീ വേണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് റൗണ്ടിലേക്ക് നാൽപ്പത്തി നാല് വേർഡ്സ് ആയിരിക്കും നമുക്ക് വേണ്ടി വരുന്നത് അപ്പം ഡബ്ല്യു സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഡബ്ല്യു ഫോർട്ടി ത്രീ വരെ പോകും അപ്പോൾ ു സീറോ ഡു വൺ ഡബ്ല്യൂ ടു ഡു ടൂ ഡ്യൂത്രീ ആസ് ഇൻപുട്ട് ടു ദ ഫോളോയിങ് കീ എക്സ്പാൻഷൻ റുട്ടീൻ ഇനി കീ എക്സ്പാൻഷൻ റുട്ടീൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് വേണം നമുക്ക് കീനെ ജനറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ുന്നത് ഫോറിന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡബ്ല്യു ഐ ഈക്വൽ ടു ഡബ്ല്യു ഐ മൈനസ് വൺ എക്സോർ ഡബ്ല്യു ഐ മൈനസ് ഫോർ ആയിരിക്കും ഫോറിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡബ്ല്യു ഐ കണ്ടെത്താൻ ടെമ്പ് എക്സോർ ഡബ്ല്യു മൈനസ് ഡബ്ല്യു ഐ മൈനസ് ഫോർ ചെയ്താൽ മതി അപ്പം ആദ്യം നമുക്ക് ടെമ്പ് എങ്ങനെ കണ്ടെത്താം നോക്കാം ടെമ്പ് എന്ന് പറയുന്ന ഒരു തേർട്ടി ടു ബിറ്റ് വേർഡ് ഫോർമാറ്റ് ആണ് ഡബ്ല്യു ഐ മൈനസിൽ i 1 ൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്ന അപ്പോൾ ആ ടെമ്പ് ജനറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡബ്ല്യു ഐ മൈനസ് വണ്ണിനെ സർക്കുലാർ ലെഫ്റ്റ് ഷിഫ്റ്റ് നടത്തണം പിന്നീട് നമുക്ക് ആ കിട്ടിയ റിസൾട്ടിനെ വെച്ച് എസ് ബോക്സിൽ നിന്നും സബ്സ്റ്റ്യൂഷൻ കൊടുക്കണം ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ടിനെ റൗണ്ട് കോൺസ്റ്റന്റുമായിട്ട് എക്സോർ ഓപ്പറേഷൻ നടത്തുകയും വേണം ഈ റൗണ്ട് കോൺസ്റ്റന്റ് ഓരോ റൗണ്ടിലും ഡിഫറൻ്റ് ആയിരിക്കും റൗണ്ട് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു വേർഡാണ് അതിന്റെ ത്രീ റൈറ്റ് മോസ്റ്റ് ബൈറ്റ്സും എപ്പോഴും സീറോ തന്നെ ആയിരിക്കും ഓരോ റൗണ്ടിലെയും റൗണ്ട് കോൺസ്റ്റന്റിന്റെ സാഡസിമൽ വാല്യൂസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ കീ എക്സ്പാൻഷൻ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഡബ്ല്യു സീറോ എന്ന് പറയുന്നത് ഏതാണ് ഇതാണ് ഡബ്ല്യു സീറോ ഡി സിക്സ് സിക്സ്റ്റി ഫോർ എയ്റ്റ് ടു ബി ഡബ്ല്യു വൺ എന്ന് പറയുന്നത് ഡി ത്രീ ഇ എയിറ്റ് ടു ഇ എയ്റ്റ് ഇ അതുപോലെ നമ്മൾ ഡബ്ല്യു സീറോ മുതൽ ഡബ്ല്യു ത്രീ വരെയുള്ള കീ വാല്യൂസിനെ എടുത്തു വയ്ക്കുന്നു റൗണ്ട് വണ്ണില് വേണ്ടി വരുന്നത് നമ്മൾ പറഞ്ഞു റൌണ്ട് സീറോയിൽ വേണ്ടി വരുന്നത് ഡബ്ല്യു സീറോ മുതല് ഡബ്ല്യു ത്രീ വരെയാണെങ്കിൽ റൗണ്ട് വണ്ണില് വേണ്ടി വരുന്നത് ഡബ്ല്യു ഫോർ മുതൽ ഡബ്ല്യു സെവൻ ആയിരിക്കും വേണ്ടി വരുന്നത് നമുക്കിപ്പോൾ ഡബ്ല്യു ഫോർ ആണ് കണ്ടെത്തേണ്ടത് ഡബ്ല്യു ഫോർ എന്ന് പറയുമ്പോൾ ഫോറിന്റെ മൾട്ടിപ്പിൾ ആണ് ഐ എന്ന് പറയുന്നത് സോ ഡബ്ല്യു ഫോർ കണ്ടെത്താൻ ടെമ്പെക്സ് ഓർ ഡബ്ല്യു ഐ മൈനസ് ഫോർ അതായത് ഡബ്ല്യു സീറോ ചെയ്യു ആണ് ചെയ്യേണ്ടുന്നത് അപ്പൊ നമുക്ക് ആദ്യം ടെമ്പിനെ കണ്ടെത്തണം ടെമ്പിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡബ്ല്യു ത്രീയിനെ നമ്മൾ സർക്കുലാർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഡബ്ല്യു ത്രീ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇതാണ് ഡബ്ല്യു ത്രീ ഇതിനെ സർക്കുലാർ ലെഫ്റ്റ് ഷിഫ്റ്റ് നടത്തുമ്പോൾ സീറോ ഫോർ ആദ്യം വരും ഓക്കെ സീറോ ഫോർ ഡി ഡി സെവൻറ്റി സിക്സ് നയൻറ്റി സെവൻ എന്നുള്ള രീതിയിലേക്ക് മാറും അതിനുശേഷം നമ്മൾ എസ് ബോക്സിനെ വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത് അപ്പൊ നോക്കുക ഇവിടെ നമുക്ക് സീറോ ഫോർ ആണ് അതിനുവേണ്ടി നമ്മൾ എസ് ബോക്സ് എടുക്കണം സീറോ ഫോർ ആവുമ്പോഴേക്കും സീറോ ഫോറിന് നേരെ കിടക്കുന്നത് എഫ് ടു ആണ് സീറോ ഫോറിന് നേരെ ഉള്ളത് ഓക്കെ സോ നമ്മൾ എഫ് ടു എഴുതി അതുപോലെ ഡി ഡി സെവൻറി സിക്സ് നയൻറ്റി സെവൻ നോക്കുക എസ് ബോക്സിലെ കറസ്പോണ്ടിങ് വാല്യൂസ് എടുത്ത് പ്ലേസ് ചെയ്യുക പിന്നീട് നമുക്ക് ചെയ്യേണ്ടുന്നത് റൗണ്ട് കീ എന്താണ് നമ്മുടെ റൗണ്ട് കോൺസ്റ്റന്റ് റൗണ്ട് കോൺസ്റ്റന്റുമായിട്ട് എക്സോർ ഓപ്പറേഷൻ നടത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ റൗണ്ട് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സീറോ വൺ ആണ് അപ്പോൾ എഫ് ടുവിനെ നമ്മൾ സീറോ വണ്ണുമായിട്ട് എക്സോർ ഓപ്പറേഷൻ നടത്തുക അപ്പോൾ എഫ് ത്രീ കിട്ടി അതുപോലെ ഓരോന്നുമായിട്ടും എക്സോർ ഓപ്പറേഷൻ നടത്തി കിട്ടിയ റിസൾട്ടാണ് ഈ തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെമ്പ് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഡബ്ല്യു ഫോർ കണ്ടെത്താമല്ലോ ടെമ്പ് എക്സോർ ഡബ്ല്യു സീറോ ഡബ്ല്യു സീറോ നമുക്കറിയാം ഡി സിക്സ് സിക്സ്റ്റി ഫോർ സീറോ എയ്റ്റ് ടു ബി എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ എക്സോർ ഓപ്പറേഷൻ നടത്തി കിട്ടിയ റിസൾട്ടാണ് ഇത് ഓക്കെ ഇനി നമുക്ക് ഡബ്ല്യു ഫൈവ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഫൈവ് ഐ എന്ന് പറയുന്നത് ഫോറിന്റെ മൾട്ടിപ്പിൾ അല്ല സോ ഡബ്ല്യു ഫൈവ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഫോർ എക്സോർ ഡബ്ല്യു വൺ ആണ് അപ്പൊ ഡബ്ല്യു ഫൈവ് കിട്ടാൻ വേണ്ടി ഡബ്ല്യു ഫോർ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഡബ്ല്യു വണ് ഇവിടെ തന്നിട്ടുമുണ്ട് അതിന്റെ എക്സോർ ഓപ്പറേഷൻ നടത്തി കിട്ടിയ റിസൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എ ഇ എസ്സിലെ എൻക്രിപ്ഷൻ പെർഫോം ആവുന്നത് ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് എൻക്രിപ്ഷൻ സ്കീമാണ് എ ഇ എസ് ഇത്രയും ഈ നാല് ഒരു ഒരു റൗണ്ടിൽ തന്നെ ഈ നാല് പ്രോസസ്സും നമ്മൾ കവർ ചെയ്ത് വരുമ്പോൾ തന്നെ ആ എൻക്രിപ്ഷൻ്റെ സ്ട്രെങ്ത് കൂടാണ് ചെയ്യുന്നത് ഓക്കെ താങ്ക്